ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഈ നീറ്റിനെ റിപ്പീറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്ലസ് ടു വേണ്ടി നീറ്റ് എഴുതാനായിട്ടിരിക്കുന്ന കുറേ കൂട്ടുകാർ ചോദിച്ച ഒരു വലിയൊരു ഡൗട്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു 300 മാർക്ക് അല്ലെങ്കിൽ 400 മാർക്ക് മേടിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരള റാങ്കിൽ എനിക്കൊരു 2000 റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് MBBS കിട്ടുമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ BDS കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2021 നീറ്റിൽ നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സസ്സാണ് കിട്ടാൻ ചാൻസ് ഉണ്ടാകുന്നതെന്ന കാര്യമാണ് മെയിനായിട്ട് ഈ വീഡിയോയിലായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും കൗൺസിലിംഗ് മെത്തേഡ്സ് ഒന്ന് ബേസിക്കലി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇന്ത്യയിൽ രണ്ട് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ് നടക്കുന്നത് ഓരോ സ്റ്റേറ്റുകൾക്കും അവർക്ക് അവരുടേതായ കൗൺസിലിംഗ് ബോഡി ഉണ്ടാവും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയാണ് കൗൺസിലിംഗ് നടത്തുന്നത് നിങ്ങളിപ്പോൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയാണ് ദെൻ നിങ്ങൾ തമിഴ്നാട് പോവുകയാണെങ്കിൽ തമിഴ്നാടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റാണ് കൗൺസിലിംഗ് നടത്തുന്നത് അതായത് സ്റ്റേറ്റുകൾക്ക് അവരുടെ ഒരു കൗൺസിലിംഗ് ബോഡിയും അത് കൂടാണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ദെൻ എന്താണ് സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികൾ അത് കൂടാണ്ട് എയിംസ് ജിഗ്മർ പിന്നെ ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ് കോളേജുകളും ഏത് സ്റ്റേറ്റിലായാലും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും ഗവൺമെൻറ് കോളേജുകളിലെ 15% സീറ്റും കൗൺസിൽ ചെയ്യുന്നത് MCC എന്ന് പറയും മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓക്കെ MCC ത്രൂ ആണ് കൗൺസിലിംഗ് നടക്കുന്നത് ഇൻക്ലൂഡിംഗ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അപ്പോൾ ഈ രണ്ട് മെത്തേഡിലാണ് എന്ത് കൗൺസിലിംഗ് നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ കോട്ടയിലുള്ള 15% ഗവൺമെൻറ് സീറ്റിനോ അല്ലെങ്കിൽ എയിംസ് ജിപ്മറൊക്കെ പോലുള്ള ഇന്ത്യയിലെ തന്നെ വളരെ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഇത് കൂടാണ്ടുള്ള സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റിയിലോ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് MCC ത്രൂ ആണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അത് ആഫ്റ്റർ ദി നീറ്റ് ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കേരളത്തിലാണെങ്കിൽ നമ്മളെന്താണ് എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയാണ് ഇതിൻ്റെ കൗൺസിലിംഗ് നടത്തുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൻ്റെ കേസിൽ എന്താണ് നിങ്ങൾക്ക് എത്ര മാർക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ കോഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഒന്ന് ഫാസ്റ്റായിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ MBBSൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ MBBSൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ് മെരിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഒരു സ്റ്റേറ്റ് മെരിറ്റ് സ്റ്റുഡൻറ്റിന് അറൗണ്ട് ഒരു 1000 റാങ്ക് ഉണ്ട് എങ്കിൽ നമുക്ക് MBBS കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മളതിപ്പോൾ എന്താണ് പ്രൈവറ്റ് കോളേജുകളുടെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഏകദേശം എന്താണ് ഒരു 5500 റാങ്ക് വരെയൊക്കെ ഉണ്ട് എങ്കിൽ പ്രൈവറ്റ് കോളേജിൽ സ്റ്റേറ്റ് മെരിറ്റ് സീറ്റ് ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻറ്റിന് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിപ്പോൾ നമ്മൾ BDS എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 3000-3500 റാങ്കൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഗവൺമെൻറ് കോളേജിൽ BDS കിട്ടാം ദെൻ BAMS അതുപോലെ തന്നെ BHMS ഒക്കെ വരുന്ന സമയത്ത് എറൗണ്ട് ഒരു 4000 റാങ്കൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേരള റാങ്ക് ഓക്കെ ദെൻ എന്താണ് വെറ്റിനറിയെ സംബന്ധിച്ച് വരുമ്പോൾ എറൗണ്ട് ഒരു 750-2000 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വെറ്റിനറി കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ കാര്യം MBBS കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ കൂട്ടുകാരെ ചൂസ് ചെയ്യുന്നൊരു ഇതെന്ന് പറയുന്നത് വെറ്റിനറിയാണ് ദെൻ BSc അഗ്രികൾച്ചർ ഒക്കെ വരുന്ന സമയത്ത് എറൗണ്ട് ഒരു 5000 റാങ്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടാനായിട്ട് ഒരു സ്റ്റേറ്റ് മെരിറ്റ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അതായത് ഇപ്പോൾ MBBSന് ഒരു 1000 റാങ്കാണ് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ ഒരു 3x റാങ്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് BDS കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ദെൻ അതിൻ്റെ ഒരു 3.5% എന്ന രീതിയിൽ നിങ്ങൾ കൂട്ടുകയാണ് ഇപ്പോൾ 1000 ഉണ്ടെങ്കിൽ ഒരു 3500 വരെ ഉണ്ടെങ്കിൽ ചിലർക്ക് BAMS BHMS കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിനിപ്പോൾ വെറ്റിനറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 1000 റാങ്കാണ് ജനറൽ കാറ്റഗറിക്ക് MBBSന് വേണ്ടതെങ്കിൽ അറൗണ്ട് ഒരു 1500-2000 ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോട്ടലായിട്ടുള്ള ഐഡിയ കിട്ടും ഞാനിപ്പോൾ MBBSന് ഇപ്പോൾ എന്താണ് ബാക്കിയുള്ള കാറ്റഗറിക്കാർക്കും എത്ര മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന OBC കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിനെ എടുക്കുകയാണ് OBC കാറ്റഗറിയിൽ എന്താണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് ഈഴവ കാറ്റഗറിയിലുള്ള കൂട്ടുകാരെ നോക്കാം അപ്പോൾ ഈഴവ കാറ്റഗറിയിൽ വരുന്ന കൂട്ടുകാരാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് മെരിറ്റ് സീറ്റ് ഗവൺമെൻറ് സീറ്റ് കിട്ടാനായിട്ട് എറൗണ്ട് ഒരു 1500 റാങ്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കിട്ടത്തുള്ളൂ ഓക്കെ ആ സെയിം കേസ് തന്നെ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജുകളിലെ സ്റ്റേറ്റ് മെരിറ്റ് അതായത് ഈഴവ കാറ്റഗറിയിലെ കുട്ടികൾക്ക് കിട്ടുന്ന സീറ്റ് നോക്കുകയാണെങ്കിൽ എറൗണ്ട് ഒരു 7000 റാങ്കൊക്കെ ഉണ്ട് എങ്കിൽ പ്രൈവറ്റ് കോളേജിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു 3% അതായത് ഒരു 3 ഇരട്ടി ആയിരിക്കും BDSൻ്റെ കേസിൽ വരുന്നത് അതുപോലെ തന്നെ എന്താണ് നിങ്ങളിപ്പോൾ BAMS BHMS ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു എന്താണ് ഒരു 3.5 ഇരട്ടി എന്ന രീതിയിൽ നിങ്ങൾ കൂട്ടുക ഓക്കെ അതുപോലെ നമ്മളിപ്പോൾ വെറ്റിനറി എടുക്കുകയാണെങ്കിൽ ഒരു 2 ഇരട്ടി എന്ന രീതിയിൽ നിങ്ങൾ കൂട്ടുക ഓക്കെ അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടാകുന്നത് ഓക്കെ ദെൻ അടുത്ത് വരുന്നത് തന്നെ മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസാണ് മുസ്ലിം കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ആയാലും അറൗണ്ട് ഒരു 1700 റാങ്കൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിലോട്ട് പോകുന്ന സമയത്ത് അറൗണ്ട് ഒരു 7000 റാങ്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ ദെൻ പിന്നെയുള്ള നമ്മളിപ്പോൾ ബാക്ക്വേഡ് ഹിന്ദു കൊടുക്കുകയാണെങ്കിൽ ബാക്ക്വേഡ് ഹിന്ദുവും സെയിം തന്നെയാണ് ഏകദേശം ഒരു 1700-1800 സീറ്റൊക്കെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ഗവൺമെൻറ് കോട്ടയിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ ബിക്കോസ് നമുക്ക് കേരളത്തിൽ എന്താണ് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമാണ് കേരളത്തിൽ MBBSനുള്ളത് ഓക്കെ
ദെൻ എന്താണ് നിങ്ങളിപ്പോൾ പ്രൈവറ്റ് കോളേജ് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 6500 ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് പ്രൈവറ്റ് കോളേജ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ബാക്കിയുള്ള കോഴ്സസ് എങ്ങനെയാണ് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത് എന്ന്. വൺസ് ഇനി നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ അറൗണ്ട് ഒരു ഐഡിയ കിട്ടും കാര്യം നമുക്ക് എത്ര ഇതാണ് ടോപ്പ് മാർക്ക് എത്ര വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കേരളത്തിൽ ക്വാളിഫൈഡ് ആയിരിക്കുന്നതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എറൗണ്ട് ഐഡിയ കിട്ടുക, എത്ര മാർക്കുള്ള കുട്ടിക്ക് എത്ര റാങ്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കോഴ്സിനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ദെൻ നമ്മളിപ്പോൾ ലാറ്റിൻ കത്തോലിക്ക സ്റ്റുഡൻസിന് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 3000 റാങ്ക് ആണ് ഉണ്ട് എങ്കിൽ ഗവൺമെൻറ് കോട്ടയും, ഒരു 10,000 വരെയൊക്കെ ഉണ്ട് എങ്കിൽ പ്രൈവറ്റ് കോളേജുകൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദീപര കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 4000 ഒക്കെ ഉണ്ട് എങ്കിൽ ഗവൺമെൻറ് കോളേജും, അതുപോലെ ഒരു 9000 റേഞ്ചൊക്കെ ഉണ്ട് എങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലും കിട്ടാം. അതുപോലെ എന്താണ് നമ്മളിപ്പോൾ വിശ്വകർമ്മ കാറ്റഗറിയിലെ കൂട്ടുകാർ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 2000 റാങ്ക് ഒക്കെ ഉണ്ട് എങ്കിൽ ഗവൺമെൻറ് കോളേജും, എറൗണ്ട് ഒരു 8000 റേഞ്ചൊക്കെ ആണ് എങ്കിൽ എന്താണ് നമുക്ക് പ്രൈവറ്റ് കോളേജും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ BX കാറ്റഗറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ BX കാറ്റഗറിയിൽ വരുന്ന കൂട്ടുകാരാണെങ്കിൽ അറൗണ്ട് ഒരു 4500 വരെയൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കാറ്റഗറിയിൽ കോളേജസിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഇത്തവണ പോകാനായിട്ട് ചാൻസ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പ്രൈവറ്റ് കോളേജുകൾ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 10,000 റാങ്ക് ഒക്കെ ഉണ്ട് എങ്കിൽ പ്രൈവറ്റ് കോളേജ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ നമ്മളിപ്പോൾ SC സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 10,000 റാങ്ക് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് എന്താണ് ഗവൺമെൻറ് കോളേജസ് കിട്ടുന്നുണ്ട്. ദെൻ എന്താണ് നമ്മളിപ്പോൾ പ്രൈവറ്റ് കോളേജസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 16,000-17,000 ഉണ്ട് എങ്കിൽ എന്താണ് പ്രൈവറ്റ് കോളേജിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ SC ST സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 18,000-20,000 റാങ്കൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടാനായിട്ടുള്ള ചാൻസസ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത്. ദെൻ പ്രൈവറ്റ് കോളേജസ് എടുക്കുകയാണെങ്കിൽ ഒരു 25,000-30,000 വരെയൊക്കെ എന്താണ് പ്രൈവറ്റ് കോളേജസിൽ സീറ്റിലോട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് MBBSൻ്റെ കേസ്. അപ്പോൾ ഞാനീ പറഞ്ഞതിന് എന്ത് ചെയ്യുക, നിങ്ങളൊരു BDS ആണ് എങ്കിൽ ഇപ്പോൾ 10,000 ഒരു കാറ്റഗറിക്ക് റാങ്ക് കുറഞ്ഞെങ്കിൽ നിങ്ങളെന്ത് അത് 30,000 കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചോളുക. ദെൻ BAMS BHMS ഒക്കെ ആണെങ്കിൽ ഒരു 3.5 കൊണ്ട് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ എന്താണ് നിങ്ങളിപ്പോൾ വെറ്റിനറി ആണെങ്കിൽ അറൗണ്ട് എന്താണ് ഒരു 2.5 കൊണ്ട് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ നോക്കുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ അഗ്രികൾച്ചർ ഒക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 3-3.5 ആ റേഞ്ചിൽ നിങ്ങൾ എന്താണ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കുക. അതാണ് ഇതിനകത്ത് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. അതിന് മേളിലുള്ള സ്റ്റുഡൻസിന് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പിന്നെ എന്താണ് ഈ വർഷം നീറ്റിൻ്റെ പാറ്റേണിലൊക്കെ വലിയ ചേഞ്ചസ് വന്നതുകൊണ്ട് തന്നെ ഇത്തവണ ടോപ്പ് മാർക്കേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നന്നായി പഠിക്കുക. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ എന്താണ് ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ച്, ഓണം ഓൾറെഡി കഴിഞ്ഞു, അപ്പോൾ പിന്നെ എന്തായാലും ആഘോഷം മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ശരിയല്ലേ? അപ്പോൾ എന്തായാലും എന്താണ് ഓണമെല്ലാം കഴിഞ്ഞു, ഇനി എന്താണ് നമുക്ക് ഫ്രണ്ടിൽ ഏകദേശം ഒരു 20 ദിവസത്തോളം ഉണ്ട്. ആ 20 ദിവസം നല്ല രീതിയിൽ തന്നെ പഠിച്ച് കുറച്ച് മോക്ക് ടെക്സ്റ്റൊക്കെ എഴുതി നല്ല മാർക്ക് മേടിച്ച് നല്ല കോഴ്സസ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. സോ ഞങ്ങളെ വീഡിയോസ് കാണുക, ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കരിയർ സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വൺസ് അഗൈൻ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.